അമ്പിളി കൂടുതൽ ഞങ്ങൾ പ്രേക്ഷകർ കേട്ടിട്ടുള്ള ഇനി കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പാടുന്ന അമ്പിളിയായിട്ടാണ് അല്ലേ? കുട്ടികൾക്കുള്ള പാട്ടുകൾ പാടിയിട്ടാണ് അല്ലേ അമ്പിളി സിനിമ രംഗത്തേക്ക് വരുന്നതും? മാഷ്ക്ക് വേണ്ടിട്ട് മാഷ്ടെ പാട്ട് ആദ്യം പാടുന്നത് ഏതായിരുന്നു? അതും കുട്ടികളുടെ പാട്ട്, പഞ്ചവടി എന്ന് പറഞ്ഞ സിനിമയിൽ സുശീലാമ്മയും ഞാനും കൂടെ. അന്ന് സുശീലാമ്മയുടെ കൂടെ ഞാൻ ഫസ്റ്റ് പാടുന്ന, മാസ്റ്ററുടെ അടുത്തും ഫസ്റ്റായിട്ട് പാടുന്ന. അപ്പം ഞാൻ ചെറിയ കുട്ടിയല്ലേ, അപ്പം സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് ആ ഹൈറ്റ്. അന്ന് മൈക്സ് ഒന്നും ഇങ്ങനെ ഒന്നും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ, അത് കാരണം അപ്പം സ്റ്റൂള് വെച്ചിട്ട് അതിൻ്റെ പുറത്ത്. അത് രണ്ടുപേരും ജാനകിയമ്മയുടെ കൂടെ പാടുമ്പോഴും സുശീലാമ്മയുടെ കൂടെ പാടുമ്പോഴും ഇങ്ങനെയാണ് പാടുന്നത്. ശരി, ഓ ഒരേ സമയത്ത് തന്നെയാണല്ലേ ഒരു മൈക്കിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പാടുന്നത്? ആ പാട്ട് ഏതായിരുന്നു? ചിരിക്കു ചിരിക്കു ചിത്രവർണ്ണ പൂവേ, നിൻ ചിരി പൊഴിയും പൂനിലാവിൽ ഞാനലിയട്ടെ. അമ്മ ചിരിക്കൂ, എൻ്റെ മോള് ചിരിക്കൂ, അമ്മ ചിരിക്കൂ, എൻ്റെ മോള് ചിരിക്കൂ. മാസ്ക്ക് അത് ഓർമ്മയുണ്ട? പാടി കേട്ടപ്പോ ഓർമ്മ വരുന്നു. അല്ല, അന്ന് വന്നിങ്ങനെ സ്റ്റൂളിൽ കയറ്റി നിർത്തിയതൊക്കെ ഓർമ്മ. മാസ്റ്ററിക്കും അതെ, തമ്പിച്ചേട്ടനും അതെ. എന്നുവെച്ചാൽ തമ്പിച്ചേട്ടനും ഞങ്ങളുമായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അച്ഛൻ്റെ റിലേഷനും കൂടെയാണ് തമ്പിച്ചേട്ടൻ. അതിലൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ അച്ഛൻ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് മെയിനായിട്ട് എൻ്റെ പാട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് വന്നത്. ബ്രദേഴ്സിൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ഇവിടെ വന്ന് സജഷൻ തമ്പിച്ചേട്ടനടുത്താണ് ചോദിച്ചത്. തമ്പിച്ചേട്ടന് ഭയങ്കര ദേഷ്യം, നമ്മളെ ഒന്നും പാടിക്കാൻ പാടില്ല, അന്ന് മുതല് എന്റെ മനസ്സില് തമ്പിച്ചേട്ടൻ എന്ന് പറയുമ്പോ എന്റെ ഒരു മൂത്ത ബ്രദറോ ഒരു അങ്ങനെ ഒരു റെസ്പെക്റ്റഡ് ഫീലിംഗ് ആണ് എപ്പോഴും. അപ്പൊ എന്ത് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ചേട്ടൻ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇപ്പോഴാണ് ചേട്ടനായിട്ട് ഞങ്ങൾ ശരിക്കും സംസാരിക്കുന്നത് തന്നെ. പിന്നെ മാസ്റ്റർ എന്ന് പറയുമ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ആർട്ടിസ്റ്റിന് പോയി ഇരുന്ന് പാടാനായിട്ട്, എന്ന് വെച്ചാൽ മാസ്റ്റർ എന്ന് വളരെ സോഫ്റ്റ്, ഈ പൂമാതിരി സോഫ്റ്റ് എന്ന് പറയില്ലേ, അത്ര എന്ന് വെച്ചാൽ പാട്ട് പറഞ്ഞു തരുന്നതും നമ്മളെ ഒരുപാട് ടെൻഷനാക്കാതെ പാട് മോളെ നന്നായിട്ട് പാട് നീ പോയി പാട് ഇങ്ങനെ പറഞ്ഞ് പാടിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് മാസ്റ്റർ. അല്ല സാർ പറയായിരുന്നു മാസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നാൽ ഏറ്റവും മാക്സിമം ജനറൽ ഹാർമോണിയം. ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമി ദേവരായ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പേടിയാണ്. ഇപ്പം സ്വാമിയാണെങ്കിൽ സ്വാമി എൻ്റെ ഗുരുവാണ്, പക്ഷെ എന്നാലും ഗുരുവിൻ്റെ അടുത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എടാ വേണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയ ഈ സിംഹം ഗർജിക്കുന്ന പോലെയാണ്. അതെ, അപ്പം അത്ര പേടിയാണ്. ഇപ്പോൾ എത്ര വലിയ പാട്ടുകാരിയാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും മ്യൂസിക് ഡയറക്ടറെ ഒരു ഗുരുവായിട്ടാണ് കാണുന്നത്, ഇന്ന് അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ മാഷക്കാർ സീനിയർ ആയിരിക്കില്ലേ സുശീലാമ്മ ജാനകിയമ്മ അല്ലേ, പക്ഷെ വരുന്നത് മാഷ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ പിന്നെ ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് മ്യൂസിഷ്യൻ ഏതും ഒരു സിംഗറും പാട്ടുകാരനും പാട്ടുകാരിയും ഒരു ഗുരുസ്ഥാനമാണ് നൽകുന്നത്. അന്ന് അങ്ങനെ ഒരു സ്ഥാനം മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇന്നത്തെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ പാട്ടുകാരും മ്യൂസിക് ഡയറക്ടേഴ്സും കൂടെ ഫ്രണ്ട്സിനെ പോലെ മൂവ് ചെയ്യുന്നത് അന്ന് അങ്ങനെയല്ല. അല്ല, അന്ന് ഒരിക്കൽ സമാഗമത്തിന് ദാസേട്ടൻ വന്നപ്പോഴും ഇവിടെ പറയുമായിരുന്നു ഈ ദേവരായ മാഷും ഈ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെയാണ് എങ്ങനെ ഓരോ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യണമെന്ന് വരെ പഠിപ്പിച്ചത്. സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വപ്നമാണെന്ന് തോന്നണമെന്ന് പഠിപ്പിച്ചതെന്നതിൻ്റെ ശരിയാണ്, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് ഇന്നും ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ സിംഗേഴ്സിന് ഇന്നും നമ്മളൊരു ഒരു ചെറിയ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, അങ്ങനെയുള്ള ശിക്ഷണത്തിൽ നിന്ന് വന്നു എന്നുള്ള പ്രത്യേകത കൊണ്ട്. ഗാനരചയിതാവും സംഗീത സംവിധായകനും എല്ലാം കൂടി ഇരുന്നിട്ടൊക്കെ അല്ലേ സർ പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ അല്ലേ? അന്നൊരു ഗാനരചയിതാവിന് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ആ സിസ്റ്റമേ ഇല്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലല്ലോ. ഇപ്പൊ ഗാനരചയിതാവ് വരുമ്പോൾ മിക്കവാറും ട്യൂൺ ഇട്ട് കഴിഞ്ഞിരിക്കും. അതെ, റെക്കോർഡിങ്ങും കഴിയും. അതെ, റെക്കോർഡിങ് കഴിയും, റെക്കോർഡിങ് കഴിയും. പാട്ട് ലിറിക് ഇല്ലാതെ റെക്കോർഡിങ്, ഡമ്മിയായിട്ട് റെക്കോർഡ് ചെയ്യും. സാറിന് ഇന്ന് അങ്ങനെ പറ്റൂ ഒരു ട്യൂൺ ഇട്ട് തന്നിട്ട് പറഞ്ഞാൽ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റും, പക്ഷേ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സലിൽ ചൗധരിയുടെ കൂടെ ചെയ്ത എല്ലാ പടങ്ങളും ട്യൂൺ വെച്ച് ചെയ്തതല്ലേ, ഇളയരാജയുടെ ചെയ്ത എല്ലാം ട്യൂൺ വെച്ച് ചെയ്തതാണ്, ശ്യാമിൻ്റെ കൂടെ ചെയ്തതല്ലേ ഭൂരിപക്ഷവും ട്യൂൺ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ട്യൂൺ വെച്ച് എഴുതാൻ പാടില്ല എന്നുള്ള വയ്യ എന്നുള്ളതല്ല ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളികളായ സംഗീത സംവിധായകർ ഈ കവിത ട്യൂൺ ചെയ്താൽ കുറേ കൂടെ പാട്ട് നന്നാവും എന്ന അഭിപ്രായം എനിക്കുള്ളൂ. അല്ലാതെ ട്യൂൺ വെച്ച് എഴുതുകയില്ല. പെരുമ്പാവൂർ ജനീവിന്ദ്രനാഥിൻ്റെ കൂടെ ഞാൻ ചെയ്ത ട്യൂൺ വെച്ച് എഴുതിയല്ലേ, ഒന്നാരാഗം പാടി ട്യൂൺ വെച്ച് എഴുതിയാണ്.
സ്നേഹം പൂത്തു തുടങ്ങി ട്യൂൺ ചെയ്താണ്. മാഷ്ക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു ലൈൻസ് എഴുതി കിട്ടി ഒരു കവിത ട്യൂൺ ചെയ്യാനാണോ മാഷ്ക്ക് എളുപ്പം, അല്ലെങ്കിൽ സിറ്റുവേഷൻ പറഞ്ഞിട്ട്? എനിക്ക് താല്പര്യം അത് തന്നെയാണ്. ആണല്ലേ, നമ്മൾ ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ട്യൂൺ കിട്ടിയ കൊടുത്താൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾക്ക് കിട്ടുന്ന അക്ഷരം അതേ രീതിയിൽ വടിവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ട്യൂണിൽ വരുമ്പോൾ. ആ ശരി, കവിത കിട്ടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്.